സർക്കാർ ജീവനക്കാർക്ക് ഓണത്തിന് 4000 രൂപ ബോണസ് അനുവദിക്കാൻ തീരുമാനം. 2780 രൂപ ഉത്സവ പത്തയും ഓണം അഡ്വാൻസ് 20000 രൂപയും അനുവദിക്കും. വിരമിച്ച ജീവനക്കാർക്ക് 1000 രൂപ പ്രത്യേക ഉത്സവ പത്ത നൽകാനും തീരുമാനമായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ലെസ്ലി, എന്തൊക്കെയാണ് വിവരങ്ങൾ? സർക്കാർ ജീവനക്കാർക്ക് 4000 രൂപ ബോണസ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉത്സവ ബത്തയായി, അതായത് ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി 2750 രൂപ നൽകാനും ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ബത്തയായി 1000 രൂപ നൽകും. സംസ്ഥാനത്തെ എല്ലാ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20000 രൂപ അനുവദിക്കും. പത്തയും കണ്ടെയ്ൻ ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് ഇത് 6000 രൂപയായിരിക്കും. കഴിഞ്ഞ വർഷം ഉത്സവത്തെ ലഭിച്ച കരാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങൾക്കും ജീവനക്കാർക്കും അതേ നിരക്കിൽ, കഴിഞ്ഞ തവണ കൊടുത്ത അതേ നിരക്കിൽ തന്നെ ഈ വർഷവും ഉത്സവബത്ത നൽകാനാണ് തീരുമാനം. 13 ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കാണ്, തൊഴിലാളികൾക്കുമാണ് ഓണം പ്രമാണിച്ച് ഈ പ്രത്യേക സഹായം ലഭിക്കുന്നത്. ലെസ്ലി, സർക്കാരിന്റെ ഈ ഒരു തീരുമാനം സർക്കാർ ജീവനക്കാർക്ക് അതുപോലെ തന്നെ വിരമിച്ചവർക്കും ഒക്കെ തന്നെ ഒരു ആശ്വാസകരമായ ഒരു നടപടിയല്ലേ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? ഉത്സവത്തെയും ബോണസും 14 ലക്ഷത്തിലധികം തൊഴിലാളികൾക്കും ജീവനക്കാർക്കുമാണ് ലഭിക്കുന്നത്. ഓണക്കാലത്ത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ധനവകുപ്പ് പോയിരിക്കുന്നത്. ശരി ലെസ്ലി, എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായപ്പോൾ ഓണത്തിന് 4000 രൂപ ബോണസ് അനുവദിക്കാൻ സർക്കാർ തീരുമാനം. 2780 രൂപ ഉത്സവ പത്തയും നൽകും. ഓണം അഡ്വാൻസ് 20000 രൂപയും അനുവദിക്കും. വിരമിച്ച ജീവനക്കാർക്ക് 1000 രൂപ പ്രത്യേക ഉത്സവ പത്തം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ലെസ്ലിയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.